ഞാൻ പറയുന്നേ നടക്കൂ, എന്താ എല്ലാരോടും ഓടി അങ്ങോട്ട് വന്നേ, കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണ വലിയോളാ നിനക്കൊക്കെ. ഇയാളുടെ പേര് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ, പ്രമുഖ ബിസിനസ് ട്രെയിനർ എന്നൊക്കെയാണ് ഇയാൾ അവകാശപ്പെടുന്നത്. ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ്. റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു ഇത്രയും മോശമായിട്ട് ബിസിനസ്സുകാരെ മൊത്തം തെണ്ടി എന്ന രീതിയിൽ, ആ രീതിയിൽ സംസാരിച്ചിട്ട്, വളരെ മോശമായ രീതിയിൽ. എന്തായാലും അതിനെതിരെ അവിടെയുള്ള ഒരാൾ പ്രതികരിക്കാൻ വന്നു. ഇയാൾ പറയുന്ന വിഷയം, ഒരു ബിസിനസ്സുമായിട്ട് വരുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് വേണ്ട സമയം, വിനയം, ക്ഷമ, ഇതൊക്കെ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇയാൾ വന്നത് അവിടെ ഒന്നരക്ക് വെച്ച പരിപാടിക്ക് ഇയാൾ വന്നത് 2:30-ന്. പിന്നെ അതിനെന്താണ് പിന്നെ പറയുക? ഇയാളെ വീഡിയോ യൂട്യൂബിലും അല്ലാതെ ഇയാളുടെ പല വീഡിയോകളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നുമില്ലാത്ത ആളുകളെ വളരെ പുച്ഛിച്ചിട്ട് വളരെ തരം താഴ്ത്തി സംസാരിക്കുന്ന പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ അറിയാം. എന്തായാലും അയാൾ പറയുന്ന വാക്കുകൾ ആദ്യമൊന്ന് കേട്ടോ. ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും, അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്ന് ഇപ്പൊ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ച്? ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഞാൻ പറയുന്നേ നടക്കൂ. എന്താ എല്ലാരോടും ഓടി അങ്ങോട്ട് വന്നേ, കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണ വലിയോളാ നിനക്കൊക്കെ. ഇത്രയും വിവരമില്ലാത്ത ഒരാളെയാണ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വിളിക്കുന്നത്. ഇയാൾ എത്രയോ സ്റ്റേജുകൾ പങ്കിട്ട ഒരാളാണ്, എന്നിട്ടാണ് ഈ രീതിയിലൂടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഇയാളെ വാക്ക് കേട്ടിട്ടാണോ ബിസിനസ് തുടങ്ങാൻ പോകുന്നത്? ഇയാൾ പറയുന്നുണ്ട് ഇതന്നെ എനിക്ക് 4 മുന്നേ കിട്ടിയ പൈസയാണ്, ഇനി ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ എന്താണോ പറയുന്നത് അത് കേട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഇയാളെ പരിപാടി 1:30 വെച്ച പരിപാടിക്ക് ഇയാൾ വന്നില്ല, സംഘാടകർ പോയി വിളിച്ചപ്പോ വന്നില്ല. എനിക്ക് കൂടുതൽ ആൾ വേണം, ഇത് 1000 കുറവേ ആളുള്ളൂ സ്റ്റേജില്, 1000 കൂടുതൽ ആളുകൾ വേണം, എന്നാലേ പങ്കെടുക്കും. അങ്ങനെയാണ് 2:30 വന്നിട്ട് ഈ പരിപാടി തുടങ്ങുന്നത്. എന്നിട്ടാണ് ഇത്രയും മോശമായ രീതിയിൽ ഇയാൾ സംസാരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കണ്ടോക്കാം. എടോ തന്നെ വിളിച്ചോ ഞാൻ. ശരി ശരി സാർ, ഓക്കെ. ഒന്നിനും പറഞ്ഞു വിടേണ്ട അല്ലേ, ഒന്ന് അയാളെ കൊണ്ട് കൊണ്ടുവരും ഒരു 10 അയാൾക്ക് അങ്ങനെ ക്ലാസ് കൊടുക്കാനാ. എങ്ങനെ മനുഷ്യർ പെരുമാറ എങ്ങനെ സമയം പറഞ്ഞ പാലിച്ച് ആ കാരണം അയാൾ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുത കാലം പിടിപ്പിക്കണം. കാരണം ഒന്ന് അയാളെ തന്നെ കൊണ്ടുവരും 10 അയാൾക്ക് അങ്ങനെ ക്ലാസ് കൊടുക്കാം. എന്ത് എങ്ങനെ മനുഷ്യരെ പെരുമാറ എങ്ങനെ സമയം പറഞ്ഞ പാലിക്ക. താങ്ക് യു. ഇത്
അതെ